ഈ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിക്കാരെ കൊണ്ട് തോറ്റു. എന്ത് കഴിക്കുന്നതിന് മുമ്പ് ഒരു 100 പ്രാവശ്യം ആലോചിക്കണം. അജിനോമോട്ടോ, കൊളസ്ട്രോൾ, വിരുദ്ധാഹാരം, പിന്നെ ഇവരുടെ ഏറ്റവും ഫേവറേറ്റ് ടോപ്പിക്കാണ് പ്ലാസ്റ്റിക്. ഈ പ്ലാസ്റ്റിക് അവർ പറയുന്ന പോലെ ഇത്ര വലിയ പ്രശ്നക്കാരനാണോ? ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് 7 തരമാണുള്ളത്. 7 തരമായി ഇതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ റീസൈക്ലിംഗ് കേപ്പബിലിറ്റി വെച്ചിട്ടാണ്. ഒന്നാമത്തേത് പോളി എത്തലീൻ ടെറാഫ്തലേറ്റ് അല്ലെങ്കിൽ പെറ്റ്. നമ്മൾ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന കണ്ടെയ്നേഴ്സ് ഇല്ലേ, അതാണ് പെറ്റ്. രണ്ടാമത്തേത് ഹൈ ഡെൻസിറ്റി പോളി എത്തലീൻ അല്ലെങ്കിൽ HDPE. മൂന്നാമത്തേത് പോളി വിനൽ ക്ലോറൈഡ് അല്ലെങ്കിൽ PVC. നാലാമത്തേത് ലോ ഡെൻസിറ്റി പോളി എത്തലീൻ അല്ലെങ്കിൽ LDPE. അഞ്ചാമത്തേത് പോളി പ്രൊപ്പിലീൻ അല്ലെങ്കിൽ PP. ആറാമത്തേത് പോളി സ്റ്റൈറീൻ അല്ലെങ്കിൽ സ്റ്റൈറോഫോം. PS എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. പോപ്പുലർ ആയിട്ടുള്ള പേര് സ്റ്റൈറോഫോം എന്നാണ്. ഈ 6 കാറ്റഗറിയിൽ പെടാത്ത എല്ലാ പ്ലാസ്റ്റിക്കിനെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് 7th കാറ്റഗറി ആയിട്ട് അതേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഈ 1 to 7 നമ്പറിംഗ് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് സ്റ്റാൻഡേർഡ് ആണ്, എക്കോളജിക്കലിയും ലീഗലിയും. ഈ 7 തരം പ്ലാസ്റ്റിക്കിൽ നമുക്ക് ഒത്തിരി യൂസ്ഫുള്ളും ഒട്ടും ഹാർംഫുള്ളും ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഉണ്ട്, പ്ലാസ്റ്റിക് നമ്പർ 5. പോളി പ്രൊപ്പിലീൻ അല്ലെങ്കിൽ PP എന്നാണ് പ്ലാസ്റ്റിക് നമ്പർ 5 അറിയപ്പെടുന്നത്. ലോകം മുഴുവനുള്ള ഗവൺമെൻറ്റുകൾ പ്ലാസ്റ്റിക് നിരോധിച്ചപ്പോഴും അതിനെ നിരോധിക്കാതെ ഒഴിവാക്കിയ ഒരു പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക് നമ്പർ 5, നമ്മുടെ പോളി പ്രൊപ്പിലീൻ. ആരോഗ്യകാര്യങ്ങളിൽ എപ്പോഴും ഒരു ഒപ്പീനിയൻ പറയുന്നത് USFDA ആണ്. ഈ USFDA മനുഷ്യാരോഗ്യത്തിന് ഒരു പ്രശ്നവും ഇല്ലാതെ സർട്ടിഫൈ ചെയ്ത പ്ലാസ്റ്റിക്കാണ് PP5 അല്ലെങ്കിൽ പോളി പ്രൊപ്പിലീൻ. USFDA മാത്രമല്ല, നമ്മുടെ കേരള ഗവൺമെൻറ്റും പ്ലാസ്റ്റിക് ബാനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് PP5നെ. നമ്മുടെ ഐസ്ക്രീം, കുക്ക് ചെയ്ത ആഹാര സാധനങ്ങൾ, മെഡിസിൻസ് ഇങ്ങനെയുള്ള പല സാധനങ്ങളും വരുന്നത് പോളി പ്രൊപ്പിലിൻ കണ്ടെയ്നേഴ്സിലാണ്. നമ്മുടെ ടപ്പർവെയർ ഇല്ലേ, ടപ്പർവെയറാണ് പോളി പ്രൊപ്പിലിൻ കണ്ടെയ്നേഴ്സിലെ ഏറ്റവും ഫേമസ് ബ്രാൻഡ്. ടിഫിൻ ബോക്സായും ഫുഡൊക്കെ മൈക്രോവേവ് ചെയ്തെടുക്കാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കണ്ടെയ്നേഴ്സാണ് ഈ പോളി പ്രൊപ്പിലിൻ കണ്ടെയ്നേഴ്സ്. ഹൈദരാബാദിലെ പാരഡൈസ് ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? അല്ല, പാരഡൈസ് ബിരിയാണി പാർസൽ വാങ്ങി കഴിച്ചിട്ടുണ്ടോ? പാരഡൈസുകാരാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പോളി പ്രൊപ്പിലിൻ കണ്ടെയ്നേഴ്സിൽ ബിരിയാണി കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ ഇനി ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ കിട്ടുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയിട്ട് ഒരു ട്രയാങ്കിൾ നോക്കുക. ആ ട്രയാങ്കിളാണ് റീസൈക്കിൾ ട്രയാങ്കിൾ. ഈ റീസൈക്കിൾ ട്രയാങ്കിളിനുള്ളിൽ ഒരു നമ്പർ എഴുതിയിട്ടുണ്ടാവും, അതാണ് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ നമ്പർ. അതിൽ ഫുഡ് ഗ്രേഡാണ്, നോൺ ടോക്സിക് ആണ്, ഹെൽത്തി ആണ് എന്ന് നമ്മൾ ഉറപ്പാക്കുന്നത് അതിന് നമ്പർ 5 കാണുമ്പോഴാണ്. നമ്പർ 5 ഏതാണെന്ന് അറിയത്തില്ലേ? നമ്മുടെ പോളി പ്രൊപ്പിലീൻ PP5. അപ്പോൾ ഇനി പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് കണ്ട് പേടിക്കുന്നതിന് മുമ്പേ അതിൻ്റെ ബാക്ക് സൈഡ് നോക്കിയിട്ട് റീസൈക്ലിംഗ് നമ്പർ നോക്കുക. 5 ആണെങ്കിൽ ധൈര്യമായിട്ട് യൂസ് ചെയ്തോ. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ അല്ലായിരുന്നോ? നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ടാറ്റാ.